ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആകാശ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എയർഫോണിൻ്റെ റിവ്യൂ തരാനാണ് വന്നത്. അപ്പോൾ എയർഫോണാണിത്, റീമാക്സ് S3 എന്നാണ് ഇതിൻ്റെ മോഡൽ പേര്. ഇതിൻ്റെ മോഡലുള്ളത് ഇപ്പോൾ ഒരു ചൈന ഇറക്കിയതാണ്. ആ ചൈന ഇറക്കിയത് തന്നെയാണ് ഇത്, എയർഫോൺ ചൈന ഇറക്കിയതാണ്. മാത്രമല്ല നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ ബോക്സിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ക്വാളിറ്റി ആയിരിക്കുന്ന, നല്ല പൊക്കൊക്കെ ഉണ്ട്, നല്ല ക്യാരി ചെയ്യാനൊക്കെ സുഖമാണ്. അപ്പോൾ ഈ വലിയ ബോക്സേ ഉള്ളതേ ഉള്ളൂ, ചെറിയൊരു ബോർഡ് ഇതുപോലൊരു ചെറിയൊരു പെട്ടിയാണുള്ളത്. അതിനാണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് സംഭവം നോക്കാം. ഞാൻ പുറത്ത് ചാടി. ഇതാണ് എയർഫോൺ. ഇതിനാണ് നമ്മൾ ബ്ലൂടൂത്ത് ആയി കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ബട്ടൺ കാണും നമുക്ക്, ആ ബട്ടൺ ഓൺ ആക്കി നമുക്ക് ബട്ടൺ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒത്തിരി കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ നോക്കി നോക്കാം. കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. ഇതിൽ ബട്ടൺ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഡിക്കേഷൻ അറിയാം, റെഡും ബ്ലൂ ആയിട്ട് കാണാൻ പറ്റുന്ന കാണുമെന്ന് അറിയില്ല. റെഡ് ബ്ലൂ ഇൻഡിക്കേഷൻ ഇവിടെ കാട്ടും. അപ്പോൾ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ കേൾക്കാമെന്നാണ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓഫ് ആക്കുമ്പോൾ പവർ ഓഫ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഓണാ പവർ ഓഫ് എന്ന് പറയുന്നത്, ഇത് ഓൺ ആക്കുകയാണെങ്കിൽ പവർ ഓൺ എന്ന് പറയും. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ആയി കണക്ട് ചെയ്യാം, ഫോണിൻ്റെ ബ്ലൂടൂത്ത് ആയി കണക്ട് ചെയ്തില്ലെങ്കിൽ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞ വരും. മാത്രമല്ല ഇത് ചാർജ് ഇല്ലെങ്കിൽ നമ്മൾ ഫോണിൽ കാട്ടുന്നതാണ്, അത് ഫോണിൽ കാട്ടുന്നതാണ്. പിന്നെ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ പാട്ട് കട്ടായി ഇത് പറയുന്നതാണ്, ലോ ബാറ്ററി എന്നൊക്കെ പറയുന്നതാണ്. ഇപ്പം ഇതിൻ്റെ അപ്പം ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്, നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. നമ്മളെ മറ്റേ ഇയർഫോൺ ഇല്ലേ, കഴിഞ്ഞ റിവ്യൂ കാണിച്ചത് സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടും നല്ല ക്വാളിറ്റി സാധനമാണ് ഇത്. നല്ലൊരു എഫക്റ്റ് നമുക്ക് ഇത് ഈ എയർഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു നമുക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു സുഖമാണ്. നമുക്ക് തെറ്റ് നമ്മളെ സ്പീക്കർ വെച്ചിട്ട് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീക്കറൊക്കെ പോയി കഴിക്കുന്ന പോലെ സുഖമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത് ഓണായി കിടക്കാൻ ചാർജ് ചേർക്കണ്ട. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫോണ് വാങ്ങിയതാണ്. ഞാൻ ഒരു മാസമോളം ഇത് യൂസ് ചെയ്തിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനെക്കുറിച്ച്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു എഫക്റ്റ് ഉണ്ട്, നല്ലൊരു സൗണ്ട് ക്ലാരിറ്റിയും നല്ലൊരു സൗണ്ടിൻ്റെ ഓരോരോ നമുക്ക് കോള് കട്ട് ചെയ്യണേ കോളൊക്കെ എടുക്കാം, നല്ല ചാർജിങ് പോർട്ട്, പെട്ടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ചാർജിങ് കേബിളാണുള്ളത്, ചെറിയൊരു കേബിളാണ്. നമ്മുടെ മൊബൈലിൽ ആ USB പോർട്ടായിട്ട് കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്, ചെറിയൊരിതാണ്. ഇപ്പോൾ അടുത്ത പെട്ടി എന്ന് വെച്ചാൽ പെട്ടി ഇതാണ്, പെട്ടി ഒന്നുമില്ല വേറെ. ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇയർബഡ് എക്സ്ട്രാ കിട്ടുന്നതാണ്. ഇത് ചെവിൻ്റെ സൈസ് അനുസരിച്ച് മാറ്റാനുള്ളതാണ്. യൂസർ മാനുവൽ. അപ്പോൾ യൂസർ മാനുവൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ചൈന ഭാഷയിലാണ് എല്ലേ. അപ്പോൾ ചൈന അറിയുന്നവർക്കൊക്കെ അത് വായിച്ച് പഠിക്കുന്നതാണ്, ചൈനീസ് ഭാഷ അറിയാത്തവർക്ക് ഇത് മറച്ചു വെച്ച് ഇംഗ്ലീഷിൽ വായിക്കുന്നതാണ്. അപ്പോൾ യൂസർ മാനുവൽ അധികം യൂസ് ചെയ്യാത്തതാണ്, ആൾക്കാർ യൂസ് ചെയ്യൂല യൂസർ മാനുവൽ. അപ്പോൾ നമുക്കിത് നോക്കി കളയാം. അപ്പോൾ ഈ ബോക്സിലായിട്ട് നമുക്ക് രണ്ട് കാർഡ് കിട്ടുന്നുണ്ട്. ഇത് എന്തിൻ്റെ കാർഡാണെന്ന് അറിയില്ല, ഇത് വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു. ഇത് പ്രൊഡക്റ്റ് ഡേറ്റ് ഇത് ഉണ്ടാക്കിയത് 2016 10 മാസമാണെന്ന് ഉണ്ടാക്കിയത്, ഡേറ്റുന്നില്ല. അപ്പോൾ ബ്രാൻഡ് റീമാക്സ് പ്രൊഡക്റ്റ് നെയിം എന്താ ചൈനീസിലാണ് എഴുതിയത് എനിക്ക് അറിയൂല, നമ്മൾ വായിക്കുന്നില്ല. പിന്നെ പ്രൊഡക്റ്റ് ടൈപ്പ് RB S3 എന്നാണ്. പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് GB 2828.1 to 2003 എന്നാണ്. പ്രൊഡക്റ്റ് ഡേറ്റ് 2016 10 ആണ്. ടെസ്റ്റ് അതും ചൈനീസിലാണ്. ഇൻ്റർസെപ്റ്റർ അതും എന്തോ ഒരു QC Fast റീമാക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ
നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന നമുക്ക് പാട്ടൊക്കെ കേൾക്കുമ്പോൾ അല്ലെ. ഇപ്പോൾ 3D ഓഡിയോ ഒക്കെ ചില ഒരു യൂട്യൂബിൽ നോക്കിയിരിക്കുന്ന ഒരു ഇത് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു സുഖമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ വെറുതെ കുത്തുന്ന പാട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണുകൂടിയൊക്കെ നല്ല നിൽക്കുകയാണെങ്കിൽ നമ്മളെ ചുറ്റും ഇവിടെ ഈ സൈഡിൽ നിന്ന് ഒരു സ്പീക്കർ ഇതിലൂടെ അങ്ങോട്ടും കുറച്ച് വിട്ട് തന്നിട്ട് ഒരു പാസ്സൊക്കെ ഉള്ള ഒരു സ്പീക്കർ ഉണ്ടാവില്ലേ, അതേ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ ഇയർഫോണിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ നോക്കിപ്പോകും. നമ്മൾ എന്തായാലും നോക്കിപ്പോകും, കാരണം അത്രയും നല്ലൊരു എഫക്റ്റും നല്ലൊരു റിയാലിറ്റിയാണ് നമുക്ക് ഈ ഇയർഫോണിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയത് 1200 സംതിങ് ആണ് ഇതിൽ വാങ്ങിയത്. അപ്പോൾ അത്ര ഓർമ്മയല്ല, ആ 1235 തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഇയർഫോൺ ഞാൻ വലിയതൊക്കെ പറഞ്ഞില്ലേ, പക്ഷെ ഇതിനെക്കാട്ടും നല്ല എക്സ്പീരിയൻസ്, നല്ല ക്ലാരിറ്റിയുണ്ട്. അത് മാത്രമല്ല എഫക്റ്റും ഉണ്ട് ഈ ഇയർഫോണിന്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ചെയ്യാനുള്ള അറിയില്ല, കാരണം ഇത് ഞാൻ അത്ര നോക്കിയില്ല. ഞാൻ നോക്കിയിട്ട് കിട്ടുകയാണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു ന്യൂസായിട്ട് ഞാൻ വരിക, ഒരു ഭയങ്കര വലിയ ന്യൂസാണ്. യൂട്യൂബേഴ്സിനൊക്കെ ഏറ്റവും കഷ്ടകാലമാണ് വരാൻ പോകുന്നത്, വന്നത് 2018. അപ്പോൾ ആ ന്യൂസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇത് ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ ഇതിൻ്റെ റിവ്യൂ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കാണാൻ ചെറിയൊരു ബോക്സാണ്, വേറൊന്നുമില്ല. നമുക്ക് ജസ്റ്റിൻ്റെ ഫോറൻ്റെ വീഡിയോ ഇവിടെ കുത്തിയേക്കാന്നാണ്. അപ്പോൾ അത്ര പെട്ടെന്നൊന്ന് പിടിച്ച് വലിച്ചാലേ വരൂ, അത്ര ടൈറ്റിൽ വലിച്ചാലേ മാത്രമേ വരൂ. ഇവിടെ വോളിയം ബ്ലോക്കേഴ്സ് വരുന്നുണ്ട്, കൂട്ടാം കുറയ്ക്കാം, പാട്ട് മാറ്റാം, പാട്ട് ബാക്ക് പഴയ പാട്ട് തന്നെ ആക്കാം, പോസ് പ്ലേ, ഫോൺ അറ്റൻഡ് ചെയ്യാനൊക്കെ ഇവിടെ നിൽക്കാൻ മതി. പിന്നെ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഇതുവരെ, 56 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.